ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നിങ്ങൾ ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയാ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. എന്താ വെച്ചാൽ, നിങ്ങൾ അറിയിപ്പോ റീസെന്റ് തന്നെ കുറെ മാസമായിട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എന്താ പറയാ, ഫോറിൻ ട്രാൻസാക്ഷൻ മിസ്യൂസ് ആവുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ട്വിറ്ററിൽ, അതായത് ആക്സിസിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ അവരെ കാർഡ് ഫോറിൻ ട്രാൻസാക്ഷൻ അറിയാണ്ട് നടന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾക്കറിയിരിക്കും ഫോറിൻ ട്രാൻസാക്ഷൻ ഇപ്പോൾ OTP ഒന്നും വേണ്ട. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുടെ ക്രെഡിറ്റ് കാർഡിന്ന് ഇപ്പോൾ അത് പ്രത്യേകിച്ച് അവരെ പ്രീമിയം ക്രെഡിറ്റ് കാർഡ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ പേര് ഇതുപോലെ സംഭവം ഹാക്ക് ആയതാണ്. ഹാക്ക് അല്ലെങ്കിൽ ഡീറ്റെയിൽ എവിടെ ഏത് സൈറ്റിൽ നിന്ന് ചോർന്നതാണ്, അതുപോലെ ആരോ ഉപയോഗിച്ചിട്ട് കുറേ പേര് ഇപ്പോൾ കമൻറ്റ് അതുപോലെ ട്വിറ്ററിൽ സംഭവമൊക്കെ റീസെൻ്റ് ഇട്ടിട്ടുണ്ടോ, അത് മാസമായിട്ടാണ് ആളെ ഇട്ടേക്കുന്നത്. കുറേ പേരുടെ കാർഡ് ഇതുപോലെ സംഭവം ഉണ്ടാക്കുന്ന ഇതാണ്, ഏതാണ്ട് ഒരു വെബ്സൈറ്റ് ചോർന്നിട്ടുണ്ട്. അതിന്ന് ഇവർ സേവ് ചെയ്ത് വെച്ച കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇതുപോലെ ചോർച്ച സംഭവം. ഏത് സൈറ്റൊന്നും അറിഞ്ഞിട്ടില്ല, അതൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് വെക്കാൻ മറക്കണ്ട. നോർമലി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല സേവ് ചെയ്ത് വെക്കാൻ. ഇപ്പോൾ പറയുമ്പോൾ ടോക്കൺ സംഭവ ടോക്കണൈസേഷനൊക്കെ ഉണ്ടെന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പ്രത്യേകിച്ച് കുറേ ഉടായ്പ അല്ല, അത്യാവശ്യം വലിയ എന്താ പറയുക, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഫാഷൻ കുറേ വെബ്സൈറ്റുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്, സ്വിഗ്ഗി അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തിലൊന്നും ഞാൻ സേവ് ചെയ്ത് വെക്കാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ചിലപ്പോൾ വേണമെങ്കിൽ മറ്റേ സർവർ സംഭവമൊക്കെ ഹാക്കായി പോവാം. ഞാൻ ആക്ച്വലി എന്തായാലും ഒന്ന് ഒറ്റെണ്ണത്തിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. മെജോറിറ്റി ഓൾറെഡി രണ്ടെണ്ണം മൂന്നെണ്ണം മാത്രമേ ഞാൻ ആമസോണിൽ മാത്രം സേവ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആമസോണിന്റെ സെർവർ അത്യാവശ്യം നല്ല എന്താ പറയാ, സ്റ്റേബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി കൂടുതലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെർവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഹാക്കാവുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എന്നാലും ഹാക്കാബിൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്തായാലും ഞാൻ സേവ് ചെയ്ത് വെക്കാറില്ല. ഞാൻ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അത് വേറെ കാര്യം. എന്നു വെച്ചാൽ ആമസോൺ എപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചെന്ന് മാത്രമേ അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഞാൻ റെക്കമെൻഡ് അല്ല എന്ന് വെച്ചാൽ, ഇതുപോലെ എന്തെങ്കിലും സെർവർ ഡൗൺ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പനിയുടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ സെർവർ ഫുൾ ഹാക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഫുൾ ചോർന്ന് ഹാക്കേഴ്സ് അതിൽ എടുത്തു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഫോറിൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ നമുക്ക് OTP സംഭവമൊന്നും വേണ്ട. അപ്പോൾ ഞാൻ നിങ്ങൾ ചിലപ്പോൾ കണ്ടായിരിക്കും, ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടാണെങ്കിൽ ഇടാം. കുറേ പേര് സ്ക്രീൻഷോട്ടിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അവർ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ആരൊക്കെയോ എയർ ഫ്രാൻസിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ കുറേ പേര് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ കാർഡ് എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യാത്തപ്പോൾ ഓഫ് ചെയ്ത് വെക്കുക, പ്രത്യേകിച്ച് ഇന്റർനാഷണൽ എന്താ പറയുക ട്രാൻസാക്ഷൻസ് ഒക്കെ. ആ സമയത്ത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുക, പ്രത്യേകിച്ച് ഓൺലൈൻ സംഭവങ്ങൾ എപ്പോഴും ഓഫ് ചെയ്ത് വെക്കുക. ഓൺ ഇയർ ചെയ്ത് ആവശ്യമില്ലാത്തപ്പോൾ ഓൺ ഇയർ ചെയ്ത്. ഞാൻ റെക്കമെൻഡ് ചെയ്യണത് നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ കാർഡ് ആവശ്യമുള്ളത് അപ്പം മാത്രം എനേബിൾ ചെയ്യാം. ഞാനൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ട്, ആപ്പാണ്, സുഖമായിട്ട് എപ്പോഴും വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. 5 സെക്കൻഡ് വേണ്ട എനേബിൾ ചെയ്യാൻ. അപ്പോൾ ഇത് കുറേ പേര് ഇത് എന്നിപ്പോൾ കുറേ പേര് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ആക്ച്വലി പണ്ടത്തെ നമ്മുടെ വേറെ സെപ്പറേറ്റ് വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര പാടല്ലേ സംഭവം, നമുക്ക് ഇപ്പോൾ നമ്മൾ 2024 ജീവിക്കുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു ആപ്പ് സപ്പോർട്ട് എല്ലാ മൊബൈലിലും ഉണ്ട്, ആൻഡ്രോയിഡിലുണ്ട്, iOS ഉണ്ട്. 5 സെക്കൻഡ് വേണ്ട ഒരു കാർഡ് ഡിസേബിൾ ചെയ്യാനും എനേബിൾ ചെയ്യാനും. നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് എനേബിൾ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രം ഡിസേബിൾ ചെയ്ത് വെക്കുക. POS മെഷീനിൻ്റെയും അതുപോലെ തന്നെ ടാപ്പ് ആൻഡ് പേയും വേണം നിങ്ങൾക്ക് ഓൺ ചെയ്ത് വെക്കാം, ഒരു ലിമിറ്റ് വെച്ച് ഓൺ ചെയ്ത് വെക്കാം. ഇതിനൊക്കെ നമുക്ക് ഫീച്ചേഴ്സ് തന്നേക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആപ്പിൽ RBI ഒരു നിർബന്ധം അല്ലെങ്കിൽ RBI റൂൾ പ്രകാരമാണ് ആക്ച്വലി ഈ ബാങ്കുകൾ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഫീച്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് മാക്സിമം പ്രയോജനപ്പെടുത്തുക, സെക്യൂർ ആയിട്ട് വെക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലത്ത് ഒരു സാധനം സെക്യൂർ അല്ല. അതിപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ, ഇത് ഈ ആപ്പിൽ എനേബിൾ ഡിസേബിൾ ചെയ്ത് വെച്ചോ എന്നിട്ട് നമ്മൾ ഫുള്ളി 100% സെക്യൂർ ഒന്നല്ല, അത് വേറെ കാര്യം. നമ്മുടെ ഡിജിറ്റൽ വേൾഡിൽ ഒന്നും 100% സെക്യൂർ അല്ലല്ലോ. പക്ഷേ എന്തായാലും നമുക്ക് കുറച്ച് സെക്യൂർ കിട്ടും. ഇപ്പൊ നോർമൽ എന്തായാലും ചെറുതായിട്ടുള്ള ഒരു ഹാക്കിംഗ് ഒക്കെ സംഭവമൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ ഇത് ചെയ്ത് വെക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ റീസെന്റ് തന്നെ ഇത്ര അധികം മാസമായിട്ട് കുറെ കാർഡ് ഫ്രോഡ് ആൻഡ് ട്രാൻസാക്ഷൻ നടന്നുകൊണ്ട് തന്നെ ഇപ്പൊ ആക്സിസ് ബാങ്ക് ഒക്കെ പറയുന്നത് 90 days വെയിറ്റ് ചെയ്യാനൊക്കെയാണ്. അപ്പൊ അതിനു മുമ്പ് എന്തായാലും ബില്ല് വരും, നമ്മൾ അടക്കേണ്ടി വരും. പിന്നെ നമ്മൾ അതിന് പിന്നാലെ നടക്കേണ്ടി വരും. നല്ല എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തലവേദന ആയിരിക്കും. അപ്പൊ ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പണ്ടത്തെ പ്രോവർബ് പോലെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയാ ഡിജിറ്റൽ യുഗത്തിൽ നമ്മളും കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആവുക, ഡിജിറ്റലി എഡ്യൂക്കേറ്റഡ് ആവുക, സെക്യൂർ ചെയ്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ വീഡിയോസും ഫൈനാൻഷ്യൽ വീഡിയോസും ടെക്നിക്കൽ വീഡിയോസ് ഒക്കെ കാണുക. ഇത് ചുമ്മാ നാട്ടിൽ അപ്പുറത്തെ വീട് ആൾക്കാരെ നാട്ടിൽ സംഭവം നടക്കുന്നത് കാണുന്നത് മാത്രമല്ലാണ്ട് ഇൻഫോർമേറ്റീവ് സംഘങ്ങളും കാണാൻ മറക്കേണ്ടത്. എൻ്റെ വീഡിയോ തന്നെ കാണുന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതുപോലെ കുറേ കമൻസ് എനിക്ക് വരുന്നത് എല്ലാം പണി കിട്ടിയിട്ട് നമുക്ക് കമൻറ്റ് ചെയ്താൽ പിന്നെ നമ്മളെന്ത് ചെയ്യാൻ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇപ്പോൾ ഈ ഫ്രോഡ് ട്രാൻസാക്ഷൻ്റെയും അതുപോലെ തന്നെ ഇത് ഇത്ര ഇതുപോലത്തെ ഫ്രോഡുകൾ നടക്കുന്ന നമ്മൾ ഇഷ്ടംപോലെ വീഡിയോ ഇട്ടതാണ്. ഇതുപോലെ എല്ലാത്തിലും പോയി പെട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് കമൻറ്റ് ചെയ്യല്ല, മെസ്സേജ് അയക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ, ഓൾറെഡി കാശൊക്കെ പോയി. അത് കമ്പനിൻ്റെ പോലും സൈബർ പോലീസിനൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഫ്രോഡ് ആൻഡ് ട്രാൻസാക്ഷനൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ, അപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ വന്നെന്ന് വെച്ചാൽ, ഇപ്പൊ റീസെന്റ് തന്നെ കുറെ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസീവ് ആയിട്ടാണ് അപ്പോൾ പോയിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡ് ഡിസേബിൾ ചെയ്ത് പെർമനന്റ് ഡിസേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ.
അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മിനിമം നമ്മുടെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഓൺലൈൻ ട്രാൻസാക്ഷനും ഡിസേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. അടുത്ത വില്ലാണ്